അപ്പൊ നമ്മളുണ്ടല്ലോ അപ്പൊ കാണാൻ പോണത് ദേവീനെ അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ എല്ലാ കടകളും കയറി ഇറങ്ങൂട്ടോ. എന്നിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ ആ ദേവീനെ പ്രതിഷ്ഠ കൊണ്ടുവയ്ക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇത് കണ്ടു, ഇത് റോഡ് സൈഡിൽ കൂടെയാണ് ഈ ദേവിയുടെ പ്രതിഷ്ഠ ഇങ്ങനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നത്. ഇതാണ്ടോ രഥം? എടാ വിനീത്, ഇന്നലെ അല്ലേ രഥോത്സവം കഴിഞ്ഞത്? ഇന്നലെ രഥോത്സവം കഴിഞ്ഞതാണ്, ഇന്നലെ പറയാൻ പറ്റിയ ഇന്നലത്തോടുകൂടി ഇവിടുത്തെ രഥോത്സവം കഴിഞ്ഞു. അപ്പൊ എല്ലാം ഇവർ അഴിച്ചു മാറ്റാണ് കേട്ടോ. ഇതെനിക്ക് ഇങ്ങനെ കണ്ട പ്രാന്തണ അമ്മ പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കിയേ ഇതൊക്കെ പക്ഷെ പെട്ടെന്ന് ചെളിയാവും. എടാ ബഡി റിമോട്ട് കൺട്രോളിന്റെ കാറ് അങ്ങോട്ട് പോരെ. അമ്പടി വാ നേരെ വൈകി പോവാ. ഏ
കാടാമ്പുഴ അമ്പലത്തിന്റെ അടുത്തല്ലേ? 25 വർഷമായി ചേട്ടൻ ഇവിടെ വന്നിട്ട്, ഫാമിലി ഒക്കെ ആയിട്ട് സെറ്റിൽ ആയല്ലേ. എവിടെ താമസിക്കുന്നത്? ഇവിടെ അടുത്താ? ഫോട്ടോസ്, കളിപ്പാട്ടങ്ങള്, അമ്പാടിയേ. എടാ വിനീതേ, നിനക്ക് ചിറ്റുവള ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കാൻ മേടിച്ചോ. കേറി കേറി മേടിച്ചോടാ, നിനക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ട പച്ചക്കളറ്. നാളത്തെ എടാ, നാളത്തെ ഇതിന്റെ കളറ് പച്ചയല്ലായിരുന്നേ? ഇളം പച്ചയായിരുന്നു അല്ലേ? നോക്കട്ടെ. അങ്ങനെ കൊടുക്കില്ല അല്ലേ? അപ്പൊ ഒരു സെറ്റിന് ഇത് ഈ രണ്ട് സൈഡിലും ഈ മോഡലോ അങ്ങനത്തെ ഉണ്ടോ സൈഡിലായിട്ടുള്ളത്? ഭക്ഷണം അടിക്കാൻ കിട്ടിയായിരുന്നോ? അത് കഴിച്ചു. അയ്യേ, വെള്ളത്തിൽ വീണില്ലേ? ആ കവറുകളേ, കവറുകളാ ചേട്ടാ. ഒരു സ്ട്രോ ഇല്ല. അമ്പാടി, നീ കുടിക്കണ്ടോ അതോ അമ്മ കുടിക്കണോ? പറയി. ആയിട്ട് പോ, മതിയായില്ലേ നിനക്ക്? നന്നാ, നല്ലതല്ലേ അമ്പാടി? പറ്റോ? ഇല്ലല്ലോ, നമ്മുടെ നാട്ടിൽ വന്നാലേ ഇതുപോലെയൊക്കെ റോട്ടിൽ കടയെന്നൊക്കെ മേടിച്ച്. നല്ല കെളുത്തണ്ടോ? അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പ്രസാദ സദ്യ കഴിക്കാൻ പോട്ടേട്ടോ. കഷായം കുടിക്കണം, അവിടുന്ന് ഒരു കഷായം തരും നമുക്ക് വഴിപാടായിട്ട്. അത് കഴിഞ്ഞിട്ട് പ്രസാദ സദ്യയും കഴിക്കണം. വാ പോവാം. അപ്പൊ ഇവിടെ എന്താ പ്രസാദ സദ്യ കിട്ടണത്? നമുക്കപ്പോ പ്രസാദ സദ്യ പോയി കഴിക്കാം. ചെരുപ്പ് കൂടെ ഉരിയിടണേ ചേട്ടാ. എടാ വിനീതേ, thank you.
രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഇന്നലെ വന്ന ഹോട്ടലിൽ തന്നെ വന്നു. ഇത് കേരള സ്റ്റൈൽ പുട്ടും കടലയാണ് കേട്ടോ. എന്നാൽ ആ ഹോട്ടൽ അന്തികാന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അമ്പലത്തിലേക്ക്. ഇനിയിപ്പോൾ ഒരു വിറ്റിലമാല കൊടുക്കാനുണ്ട്, അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഗുരുദേശ്വരം എന്ന അമ്പലത്തിലേക്ക് യാത്ര ചെയ്യും. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ ഇവിടുത്തെ? ബ്രേക്ക്ഫാസ്റ്റും അമ്പി ഹോട്ടൽ നല്ല വലിയ റേറ്റും ഇല്ല. ഞങ്ങൾ നാല് പേര് ഭക്ഷണം കഴിച്ച് ഞങ്ങൾക്ക് 215 രൂപയേ ഉള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ ആ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചോളൂ. നല്ല ഭക്ഷണമാണ്, വലിയ റേറ്റും ഇല്ല. അപ്പൊ നമ്മള് വിത്തിലമാല കെട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഈ ചേച്ചി എന്താ കെട്ടണേ? ചേച്ചി കെട്ടിത്തരണ്ട്. ആഞ്ജനേ ഇരുപതര സമയല്ല പുറത്തെല്ലാം നമ്മളിനി അടുത്ത എവിടേക്ക് പോണേ? മുരുടേശ്വരത്തേക്ക് പോവാൻ പോവാറുണ്ടായിരുന്നു കേട്ടോ. അടുത്തെ 1000 രൂപയുടെ റൂമുണ്ട്. അതൊക്കെയാണെങ്കിലും ഡബിൾ കോട്ട് കഴിച്ചുള്ള 700-800 രൂപയാണ് പറഞ്ഞത്. പിന്നെ അത്യാവശ്യം നല്ല ഇതുള്ള റൂംസ് ഒക്കെ കേട്ടോ, നല്ല വൃത്തിയും എടുപ്പൊക്കെ ഉള്ള നല്ല റൂമാണ്. അപ്പൊ നമ്മള് മൂകാംബിക ടെമ്പിളിൽ നിന്ന് തൊഴുതിറങ്ങി. ഇപ്പൊ ഞാൻ നിക്കണത് ശരിക്കും മൂകാംബിക ടെമ്പിളിലേക്കുള്ള എൻട്രൻസിലാണ് ട്ടോ. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് മുരുടേശ്വരത്തേക്കാണ്. മുരുടേശ്വരം എന്ന് പറയുമ്പോൾ ഒരു ശിവന്റെ അമ്പലമാണ്. അത് നമ്മുടെ മൂകാംബികയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ.